വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ മുന്നോടിയായി ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പല വിധത്തിലുള്ള വിവരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയെക്കുറിച്ചാണ് ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനമാണ്. അവസാന ഭാഗം, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് പറപ്പുരയിൽ ശേഖരിക്കും, പതിരെ കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. ഈ തിരുവചനത്തെ ആസ്പദമാക്കി നമുക്ക് ധ്യാനിക്കാം. ഈ വചനം നമ്മളിൽ പുതിയൊരു അഭിഷേകം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളെ യാചനാപുറം തുറന്നു പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഞങ്ങളെ സ്നാനം ചെയ്യുവാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനെ, ദൈവത്തിൻ്റെ ആത്മാവിനാലും അഗ്നിയാലും ഞങ്ങൾ സ്നാനപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങളുടെ പതിരുകളെല്ലാം അപ്രത്യക്ഷമായി സ്വർഗീയ അറപ്പുരയിൽ ഞങ്ങളുടെ ആത്മാക്കൾ നിത്യതയിൽ നിന്നോടൊത്തായിരിക്കുവാൻ യോഗ്യമാകും വിധം നിൻ്റെ അത്ഭുത ശക്തി ഞങ്ങളിൽ നിരന്തരം വസിക്കട്ടെ എന്നറിയട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതരായി മാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ. നിനക്ക് സാക്ഷികളായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ. സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ജീവിത മാതൃക ഞങ്ങൾക്ക് വഴിയാട്ടിയായിരിക്കട്ടെ. ഞങ്ങളെ വ്യക്തിപരമായി അറിയുന്ന ഈശോയെ, ഞങ്ങളെ സ്വർഗീയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളിൽ പതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട ആശയം യോഹന്നാൻ്റെ സ്നാനവും ഈശോയുടെ സ്നാനവുമാണ്. ഈ യോഹന്നാൻ നൽകുന്ന സ്നാനം ജലം കൊണ്ടുള്ള സ്നാനമാണ്. എന്നാൽ ഈശോ നൽകുന്ന സ്നാനം പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനമാണ്. ഈ സ്നാനത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ പഴയ നിയമത്തിൽ നാമാൻ എന്ന കുഷ്ഠരോഗി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി അവൻ്റെ കുഷ്ഠം മാറ്റി സൗഖ്യം നേടുന്നൊരു രംഗം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി അവൻ കുളിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒരു ശുദ്ധീകരണത്തിൻ്റെ അടയാളമായി ഇസ്രായേൽ ജനം കണ്ടിരുന്നു. അപ്പോൾ ആ ഇസ്രായേലിൻ്റെ
അവസാനത്തെ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണിയായ സ്നാപക യോഹന്നാൻ വന്ന് ജലം കൊണ്ട് സ്നാനം നൽകുകയാണ്. അതൊരു പുതിയ നിയമത്തിലേക്കുള്ള തുടക്കമാണ് ജലം കൊണ്ടുള്ള സ്നാനം. പുതിയ ഇസ്രായേലായി സ്വീകരിക്കുന്നതിൻ്റെ തുടക്കമാണ് ജലം കൊണ്ടുള്ള സ്നാനം യോഹന്നാൻ നൽകിക്കൊണ്ട് ചെയ്യുന്നത്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, ഈ ജലം കൊണ്ടുള്ള സ്നാനം ഒരു തുടക്കം, ഇതിൻ്റെ പിന്നാലെ മറ്റൊരുവൻ വരാനിരിക്കുന്നു. അവൻ എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. എന്നോട് ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ പറഞ്ഞയച്ചവൻ പറഞ്ഞിരുന്നു, നീ ജലം കൊണ്ട് സ്നാനം നൽകുക, അപ്പോൾ ആത്മാവ് പറന്ന് പ്രാവിൻ്റെ രൂപത്തിൽ ആരുടെ മേൽ വസിക്കുന്നു നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. യോഹന്നാൻ മാംദാനയുടെ സാക്ഷ്യം യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനത്തെക്കുറിച്ചാണ് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈശോ നൽകുന്ന സ്നാനം ജലത്താലുള്ള സ്നാനമല്ല, പ്രത്യുത ജലത്താലുള്ള സ്നാനം സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന അടുത്ത പടിയാണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനം. ഈ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം യേശുവിൻ്റെ ധീരപ്രേക്ഷിതരാകുവാൻ നമുക്ക് തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ സ്നാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു രംഗം സെബദീ പുത്രന്മാരുടെ അമ്മ അവരോടുകൂടെ വന്ന് ഈശോയോട് യാചിക്കുന്നുണ്ട്, നിൻ്റെ മഹത്വത്തിൽ നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവരെ ഇടതുവശത്തും ഇരിക്കാൻ കൽപ്പിക്കണമേ. അപ്പോൾ ഈശോ പെട്ടെന്ന് കൊടുക്കുന്ന മറുപടി, നിങ്ങൾ ചോദിക്കുന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ഇരിക്കാൻ അത് ആർക്കു വേണ്ടി പിതാവ് സജ്ജമാക്കിയിരിക്കുന്നു, അവർക്കുള്ള സ്ഥാനമാണത്. എന്നിട്ട് സെബദീ പുത്രന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ. അപ്പോൾ ഞാൻ സ്വീകരിക്കാൻ പോകുന്ന സ്നാനം, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം, അത് മറ്റൊന്നുമല്ല ഈശോയുടെ കുരിശുമരണത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ വഴിയാണ്, അത് സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ സെബദീപുത്രന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. ഈശോ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കും, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കും, എന്നാലും ഈ വലത് ഇടത്തോ ഇരിക്കാനുള്ള സ്ഥാനം നൽകേണ്ടത് പിതാവ് ആർക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അവർക്കാണ്. നമുക്കറിയാം പിന്നീട് ചരിത്രത്തിൽ യാക്കോബ് ശ്ലീഹ അപ്പസ്തോല ഗണത്തിൽ നിന്ന് ആദ്യമായി രക്തസാക്ഷിത്വം സ്വീകരിച്ചവനാണ്. യോഹന്നാൻ ശ്ലീഹ പാത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട് ജീവിതം തന്നെ ഒരു രക്തസാക്ഷിത്വമായി കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ സഹനത്തിൽ ആ വഴിയിൽ സ്നാനപ്പെട്ട് ആ സ്നാനത്തിൻ്റെ പൂർണ്ണതയിലാണ് സുവിശേഷവും വെളിപാട് പുസ്തകവും ലേഖനങ്ങളും ഒക്കെ രചിക്കപ്പെട്ടതെന്ന് സഭയുടെ വിശ്വാസം. ഇനി വീണ്ടും ഈശോ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് സ്വീകരിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ ഈ വചനഭാഗം കോട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ സ്നാനം അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു, അങ്ങയുടെ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. അപ്പോൾ ഈ സ്നാനം അവിടുത്തെ ബലിയർപ്പണമായിരുന്നു എന്നാണ് സൂചന. വീണ്ടും ഗെത്സെമനിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ പിതാവിനോട് നിലത്ത് മുട്ടിന്മേൽ നിന്ന് താണു ഉണങ്ങി പ്രാർത്ഥിക്കുന്നത്, അബാ പിതാവേ, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന ആശയം മറ്റൊന്നുമല്ല, ഈ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനം എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയ്ക്ക് വേണ്ടി മരിച്ച്
ദൈവരാജ്യത്തെ മഹത്വപ്പെടുത്തി രക്തസാക്ഷിത്വം വരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബോധ്യം ആദിമസഭയ്ക്ക് വളരെ ആഴത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്തേഫാനോസിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് സഭയുടെ നെടുകായകന്മാരെല്ലാം അവരുടെ ജീവൻ കൊടുത്തുകൊണ്ടാണ് സഭയെ പടുത്തുയർത്തിയത്. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭാവൃക്ഷം വളർന്നു വന്നത്. നമുക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് അവനെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കല്ലെറിയാൻ നേതൃത്വം നൽകിയ സാവൂള് പൗലൂസായി രൂപാന്തരപ്പെട്ടു. അവൻ ആ സ്നാനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായപ്പോൾ ആ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം സ്വീകരിച്ചു. പത്രോസ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ രക്തസാക്ഷിത്വ വേളയിൽ പറയുന്നുണ്ട്, ഗുരുവിനെ പോലെ മരിക്കാൻ ഞാൻ യോഗ്യനല്ലായകയാൽ എന്നെ തലകീഴായി കുരിശിൽ തറച്ചാൽ മതി. പൗലുസ്ലിയായ വാളിനിരയാക്കുന്നു. തോമാസ്ലിയ ശൂലം കൊണ്ട് കുത്തേറ്റ് മരിക്കുന്നു. ആദിമസഭ ക്ലോസിയങ്ങളിലും തടവറകളിലും വന്യമൃഗങ്ങൾക്ക് മുമ്പിലും ജീവനോടെ ജ്വലിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലുമൊക്കെ ധീരതയോടെ നിലകൊണ്ടത് എന്തുകൊണ്ടാണ്? അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മ നിറവിൽ അവരുടെ സഹനത്തെ, അവരുടെ മരണത്തെ അവർ ആത്മാവിലുള്ള സ്നാനമായി അംഗീകരിച്ചിരുന്നു, ആദരിച്ചിരുന്നു, സ്വീകരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള വിളി, ജലത്താലുള്ള സ്നാനത്തിലൂടെ തുടങ്ങുന്ന വിളി, അത് തൈലാഭിഷേകത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷികളാകാനുള്ള വിളി കൂടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച് ഈശോയോടുള്ള സ്നേഹം നമ്മളിൽ നിറയും. ഈശോയോടുള്ള സ്നേഹം നമ്മളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ, ഈശോയെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഈശോയുടെ വചനം സ്വീകരിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോയ്ക്ക് വേണ്ടി ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ട് അവന് വേണ്ടി ജീവൻ അർപ്പിക്കും, എൻ്റെ ജീവിതം ബലിയായി നൽകും, ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അവനിൽ നിന്ന് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്ന് യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത്, അഗ്നിയെ നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അഗ്നി വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ് എന്ന് നമുക്കറിയാം. അതെല്ലാ പാരമ്പര്യങ്ങളിലും അതെ. അഗ്നിശുദ്ധി വരുത്തുന്ന ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, അതുപോലെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിക്കണം. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 2 അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ അഗ്നിയാലുള്ള സ്നാനം എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള സ്നാനമാണ്. ബലിവേദിയിൽ ബലിയർപ്പിക്കപ്പെടുന്ന ബലിവസ്തുക്കൾ ദഹിപ്പിക്കപ്പെടുമ്പോഴാണ് ബലി സ്വീകരിക്കുന്നതായി ജനം വിശുദ്ധിച്ചിരുന്നത്. എങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന ബലിവസ്തുക്കൾ സഹനത്തിൻ്റെ ചൂളയിലൂടെ അഗ്നിയാൽ ജ്വലിക്കപ്പെടുമ്പോഴല്ലേ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുക. വീണ്ടും യോഹന്നാൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്,
പതിരെല്ലാം കെടാത്ത തീയിലേക്ക് എറിയപ്പെടും. ധാന്യങ്ങളൊക്കെയും വെടിപ്പാക്കി അറപ്പുരയിൽ ശേഖരിക്കും. അപ്പോൾ നമ്മളിലെ ഈ ലോകത്തിൽ നിന്ന് ലൗകിക വ്യഗ്രതയാലും സുഖലോലുപതയാലും ജീവിത വ്യഗ്രതയാലും കടന്നു വന്നിട്ടുള്ള നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന പതിരുകൾ കത്തിച്ചു ചാമ്പലാകപ്പെടണം. അതിനുള്ള വേദിയാണ് അഗ്നിയാലുള്ള സ്നാനം. അതിന് ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് അഗ്നിയാലുള്ള സ്നാനം സ്വീകരിക്കാൻ കഴിയുന്നത് എന്ന ബോധ്യത്തോടെ ജീവിതത്തിൽ നിരന്തരമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരമായി ചോദിക്കുകയും ചോദിക്കുന്നവന് എത്രയോ അധികമായി ലഭിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. അവിടുന്ന് അളന്നല്ല ആത്മാവിന് നൽകുന്നത് എന്നും വചനം സൂചിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുള്ള ഒരാഗ്രഹവും ദാഹവും അതിനുവേണ്ടി ഈശോയുടെ അടുക്കലിരിക്കാനും ചോദിക്കുവാനും തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്നതിനനുസരിച്ച് സഹനത്തിൻ്റെ ചൂളയിലൂടെ പതിരുകൾ ഓരോന്നാരാന്നായി കത്തി 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 നമ്മളിലെ ഗോതമ്പ് മണി, നമ്മളിലെ ധാന്യം അറപ്പുരയിൽ ശേഖരിക്കാൻ തക്ക വിധം നാം ശുദ്ധിയുള്ളവരായി തിളക്കമുള്ളവരായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതൊരു പക്ഷേ ശാരീരികമായ രോഗങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ മാനസികമായ വിഷമതകളും വേദനകളും നൊമ്പരങ്ങളുമായിരിക്കാം, അതല്ലെങ്കിൽ ചില ആത്മീയമായിട്ടുള്ള തകർച്ചകളായിരിക്കാം. ദൈവമറിയാതെ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ജലത്താലുള്ള സ്നാനത്താൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗമാവുകയും തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ധീരപടയാളികളായി മാറുകയും ചെയ്ത എനിക്കും നിങ്ങൾക്കും ഇനിയുള്ളത് ഈ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന അഗ്നിയാലുള്ള സ്നാനം. അത് തീവ്രതയോടെ, തീഷ്ണതയോടെ, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നൊരു ചുമതലയാണ്. അപ്പോൾ ആത്മാവ് നിറയുന്ന നമ്മളിൽ ആത്മാവ് ജ്വലിക്കുമ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കണം. എങ്ങനെ? നമ്മുടെ സഹനങ്ങളും വേദനകളും രോഗങ്ങളുമൊക്കെ ഈശോമിശിഹായുടെ കുരിശിനോട് ചേർത്തുകൊണ്ട് ആ കുരിശുമരണത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെയും ചേർത്ത് പിടിക്കണം. അവൻ കുരിശിൽ മരിച്ചത് ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണെങ്കിൽ എൻ്റെ ഈ വേദനകളും സഹനങ്ങളും എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരം ചെയ്ത ഈശോയുടെ കുരിശിനോട് ചേർക്കണം, ചേർക്കപ്പെടാൻ വേണ്ടി ഞാൻ നൽകണം എന്ന ബോധ്യത്തോടുകൂടി സഹനത്തിൽ അടിപതറാതെ ഭഗ്നാശരാകാതെ പിടിച്ചു നിൽക്കണം. പ്രാർത്ഥനയിലൂടെ, വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ, എന്നിട്ട് പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, വിശ്വാസ ദാർഢ്യത്തോടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധയമ്മയോട് ചേർന്ന് നിൽക്കണം. ഇതാ കർത്താവേ, നിൻ്റെ ദാസൻ, നിൻ്റെ ദാസി, അവിടുത്തെ ഹിതം നടക്കട്ടെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ച ഈശോ പറഞ്ഞതും അത് തന്നെയല്ലേ? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് നിറവേറണമേ. നമ്മുടെ ജീവിത സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, മറ്റുള്ളവരിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്ന നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ, നിരപരാധികളെന്ന നിലയിൽ കേൾക്കേണ്ടി വരുന്ന അപരാധങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് അവൻ അർപ്പിക്കുന്ന അവൻ്റെ ബലിയായ പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയണം. പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം, അതിനായി എൻ്റെ ഈ സഹനത്തെ, എൻ്റെ ഈ വേദനയെ, എൻ്റെ രോഗത്തെ, എൻ്റെ കഷ്ടപ്പാടിനെ, എൻ്റെ സങ്കടക്കടലുകളെ എല്ലാം ഞാൻ തരുന്നു. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാടിലെ താങ്ങാനാവാത്ത ദുഃഖമായിരിക്കാം. മക്കളെ ഓർത്തോ, മാതാപിതാക്കളെ ഓർത്തോ, ജീവിത പങ്കാളിയെ ഓർത്തോ ഉള്ള കഥനവേദന കഥനച്ചുൻ്റെ നിമിഷങ്ങളായിരിക്കാം.
അതല്ലെങ്കിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തിരിച്ച് വഞ്ചനയും കാപട്യവുമാണല്ലോ ഉണ്ടായത് എന്ന് നമ്മളെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളെ ഓർത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, നമ്മുടെ സുഹൃത്തുക്കളെ ഓർത്തൊക്കെയുള്ള രോദനങ്ങളായിരിക്കാം. എന്തു തന്നെയായാലും ഓർക്കണം, നീ അഗ്നിയാൽ ശുദ്ധി ചെയ്യപ്പെടുകയാണ്, നീ അഗ്നിയാലുള്ള സ്നാനത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സ്നാനമാണ് മകനെ മകളെ നിന്നെ സ്വർഗീയ അറപ്പുറയുടെ അവകാശിയാക്കി മാറ്റുന്നത്. അതിന് കാരണമാകുന്ന സാഹചര്യത്തെ ഓർത്ത് നീ ദൈവത്തിനു നന്ദി പറയണം. സ്തെഫാനോസ് ചെയ്തതുപോലെ ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ, ഇവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനത്തിൻ്റെ വേളയിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിച്ച ഈശോയുടെ മാതൃക, പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലേ. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ആർക്കും സാധ്യമല്ല ഇത്. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഈശോയെ, നീ എന്നോട് ചേർന്ന് നിൽക്കണമേ, ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അവനോടും അവൻ്റെ കുരിശിനോടും ചേർന്ന് നിന്നുകൊണ്ട് അവൻ കടന്നുപോയ അതേ സ്നാനത്തിലൂടെ കടന്നു പോകേണ്ട വഴികൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ തുറന്നു കിട്ടുമ്പോൾ ആ ഇടുങ്ങിയ വഴിയിലൂടെ ഈശോയുടെ കരം പിടിച്ച് അനുദിന ജീവിത കുരിശുമെടുത്ത് ധീരതയോടെ ചരിക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവെ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹനം നിറയും വഴികളാണ് നമ്മുടെ വഴികൾ. ആ വഴികളിൽ പതറാതെ ധീരതയോടെ ചരിക്കാൻ അപ്പസ്തോലന്മാരെ, ആദിമസഭയെ, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിത സഹനങ്ങളിലൂടെ ആത്മാവിൻ്റെ അഗ്നി അഭിഷേകം പ്രാപിക്കുവാൻ, സ്വർഗീയ മണവറയിൽ നിന്നോടൊപ്പം സൗഭാഗ്യം അനുഭവിക്കേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തിലെ പതിരുകളെല്ലാം കത്തിച്ചാമ്പലായി ഞങ്ങളാകുന്ന ഗോതമ്പ് മണികൾ നിൻ്റെ അറപ്പുരയിൽ വിശ്രമം പ്രാപിക്കാൻ യോഗ്യമായി തീരേണ്ടതിന് അനുഗ്രഹിക്കണമേ എന്ന് ജീവിതത്തിൻ്റെ പച്ചയായ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മധ്യെ തളരാതെ തകരാതെ വിശ്വാസത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനിടയാകാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തരത്തിൽ അഗ്നിയാലുള്ള സ്നാനത്തിലൂടെ കടന്നു പോകുന്ന, സഹനത്തിൻ്റെ ചൂളയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ ആ സഹനങ്ങളൊക്കെയും കൃപകളായി മാറട്ടെ, അഭിഷേകമായി ശക്തിയായി ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ സങ്കട വേദന കാഴ്ചകളെല്ലാം വിട്ടുകൊടുക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങൾ വേദനകൾ, എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ, എൻ്റെ ആത്മീയമായ തകർച്ചകൾ എല്ലാം അറിയുന്ന പൊന്നുതമ്പുരാനെ, നിൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി എൻ്റെ ജീവിതത്തെ ഞാൻ കാഴ്ചവെക്കുന്നു. പലപ്പോഴും ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്, പിറുപിറുത്തിട്ടുണ്ട്. നീ നൽകുന്ന അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലുമുള്ള സ്നാനമാണ് എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഈശോയെ, മാപ്പ് തരണം, ഇനിയും തിരുത്താൻ എന്നെ ശക്തിപ്പെടുത്തണം. വേദനകൾ ഒന്നിന് പുറകെ ഒന്നായി ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കടന്നു വരുമ്പോഴൊക്കെ ഒരിക്കലും പരാതിപ്പെടാതെ വീശുമുറവുമായി വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തി പതിര് കെടാത്ത തീയിലേക്ക് എറിയുന്നതും ഗോതമ്പ് അറപ്പരിയിൽ ശേഖരിക്കുന്നതും സ്വപ്നത്തിൽ വിശ്വാസത്തോടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് പതിരുകളെല്ലാം കത്തിച്ചാമ്പലാക്കുന്ന അഗ്നിയുടെ അഭിഷേകത്താൽ അനുദിനം വളർന്നു വരുവാൻ ശക്തി പ്രാപിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈരു കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളെയും രോഗപീഠകളെയും അസ്വസ്ഥതകളെയും നമ്മളെ തകർക്കുന്ന സകല പൈശാചിക കെണികളെയും നിർവീര്യമാക്കുന്ന അഗ്നിയുടെ ഒരു അഭിഷേകം ഈശോ നമുക്ക് തരുന്നു എന്ന ബോധ്യത്തോടെ എല്ലാം അവൻ്റെ കുരിശിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ ഞാൻ പങ്കാളിയാകുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ കരമുയർത്തി സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ, പരിശുദ്ധ കുരിശിനാൽ ഞങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. എല്ലാ സഹനങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമായി വിശുദ്ധീകരണമായി മാറട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവെ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹാലലുയ്യ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.